ഞങ്ങൾ ഇന്നിവിടെ ഒരു ചെറിയ കലോപഹാരം സമർപ്പിക്കുന്നത്, 1863 ലോകപ്രശസ്ത സാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോസ് എഴുതിയ ലെസ് മിസറബിൾ എന്നുള്ള കഥയിലെ ഒരു ചെറിയ രംഗം മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ കാലത്തേക്കുമുള്ള ഒരു നോവലായി ഇതിനെ പരിഗണിക്കപ്പെടുന്നു. ഏതാണ്ട് 1.5 കാലം കഴിഞ്ഞിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ കഥയുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ലായിരിക്കാം, പക്ഷെ അതിലൊരു കഥാപാത്രത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ പെട്ടെന്നറിയും. അതാണ് ജീൻ വാൽജിൻ. ജീൻ വാൽജിൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും എല്ലാ പ്രായത്തിലുള്ളവരുടെയും നാവിൽ തട്ടിക്കളിക്കുന്ന ഒരു പേരാണ്. നമുക്കറിയാം, ജീൻ വാൽജിൻ ഫ്രാൻസിലെ ഒരു മരംപെട്ടുകാരൻ്റെ മകനായി ജനിച്ച് തന്നെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ട് തൻ്റെ സഹോദരിയുടെ കൂടെ ജീവിക്കാൻ നിർബന്ധിതനായ ഒരു ചെറുപ്പക്കാരൻ. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ ജീവനും നഷ്ടപ്പെടുകയാണ്. ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നെഞ്ചിലേറ്റിയ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കഴിയുമ്പോൾ ഫ്രാൻസിനെ ആകെ കഷ്ടത്തിലാക്കി, ദുരിതത്തിലാക്കി ഒരു വലിയ പ്രളയമുണ്ടായി. 2 ആഴ്ചക്കാലം നീണ്ടു നിന്ന പ്രളയം. ആ പ്രളയത്തിൽ എല്ലാ വീടുകളിലും പട്ടിണിയായപ്പോൾ ഈ വീട്ടിലും പട്ടിണിയായി. വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളിയും അവരുടെ മുഖത്തേക്ക് ധൈര്യതയോടെ നോക്കി നിൽക്കുന്ന തൻ്റെ സഹോദരിയുടെ ചിത്രവും ജീൻ വാൽജിനെ വല്ലാതെ വേദനിപ്പിച്ചു. ജീൻ വാൽജിൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. പട്ടണത്തിൽ ചെന്ന് അവർ റൊട്ടി വിൽക്കുന്ന കടയിൽ കുറച്ച് റൊട്ടി ഇരിക്കുന്ന കണ്ടു. അവിടെ ആരെയും ചുറ്റുപാടും കണ്ടില്ല. തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് അദ്ദേഹം ആ ചില്ലിലേക്ക് ആഞ്ഞടിച്ചു. ചില്ല് പൊട്ടി. അവിടുന്ന് 2 കഷ്ണം അപ്പവും ബ്രെഡും എടുത്തുകൊണ്ട് അദ്ദേഹം ഓടി. തൻ്റെ സഹോദരിയുടെയും മക്കളുടെയും അടുത്തെത്താനായി വളരെ സ്പീഡിൽ അദ്ദേഹം ഓടുകയാണ്. ആ പോകുന്ന വഴിയിൽ ഒരു പോലീസുകാരൻ അദ്ദേഹത്തെ പിടിച്ചു. ബ്രെഡുമായി ഓടുന്നതുകൊണ്ടല്ല പോലീസുകാരൻ അദ്ദേഹത്തെ പിടിച്ച്, മറിച്ച് പൊട്ടിയ ചില്ലുകളിൽ നിന്നും കൈമുറിഞ്ഞ് അതിൽ നിന്നും ഇറ്റിറ്റ് വീഴുന്ന ധാരധാരയായി രക്തം താഴേക്ക് വീഴുന്നത് കണ്ടുകൊണ്ടാണ് പോലീസുകാരൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മോഷ്ടിച്ചതാണെന്നിറങ്ങിയപ്പം അദ്ദേഹത്തെ ശിക്ഷിച്ചു. 5 കൊല്ലത്തേന് ശിക്ഷിച്ചു. പക്ഷെ ജയിലിൽ കിടക്കാൻ ജെയിൻ വാജിനായില്ല. തൻ്റെ സഹോദരിയുടെയും മക്കളുടെയും ദൈന്യതയായ മുഖമായിരുന്നു മനസ്സിൽ വന്ന് അദ്ദേഹം ജയിൽ ചാടി. നമുക്കറിയാം, ജയിൽ ചാടുമ്പോൾ പോലീസ് സാധാരണ പിടിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പോലീസ് പിടിച്ചു. വീണ്ടും 5 കൊല്ലം തടവിലിട്ടു. അങ്ങനെ വീണ്ടും ജയിൽ ചാടി. വീണ്ടും 5 കൊല്ലം തടവിൽ. അങ്ങനെ 19 വർഷക്കാലം ജയിലിൽ കിടന്നു അദ്ദേഹം 2 കഷ്ണം ബ്രെഡ് മോഷ്ടിച്ചതിന്. പട്ടണിയുടെ ഏറ്റവും ഭീകരമായൊരു മുഖമാണ് ഇതിൽ കൂടി വരച്ചു കാണിക്കുന്നത്. അദ്ദേഹം 19 വർഷം ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് മോചിതനായി പുറത്തിറങ്ങിയപ്പം ഏത് തടവുകാരനെയും പോലെ സമൂഹം അദ്ദേഹത്തെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കല്ലേറുണ്ടായി. ഭക്ഷണം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ഈ സമൂഹം തിരസ്കരിച്ചു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ തൻ്റെ സഹോദരിയുടെ വീട് അന്വേഷിച്ചു വരുന്ന ഒരു രംഗത്തോടുകൂടിയാണ് ഈ നാടകം, ചെറിയ സ്കിറ്റ് ആരംഭിക്കുന്നത്. അത് ജീൻ വാൽജിൻ ഇതാ കടന്നു വരുന്നു. ഈ വരുന്നതാണ് ജീൻ വാൽജിൻ, തൻ്റെ സഹോദരിയുടെ വീട് അന്വേഷിച്ചു വരുന്ന ജീൻ വാൽജിൻ. സാറേ, ഒന്ന് നിൽക്കണേ. ഈ വീടൊന്ന് കാണിച്ചു തരുമോ? ഇത് നമ്മുടെ റോസ്മാരത്തിന്റെ വീടല്ലേ? നീ അങ്ങോട്ട് പോവോ. നിനക്കെന്താണ് അവിടെ കാര്യം? അതെ, അവരൊക്കെ ആരാ നിനക്ക് അറിയാമോ? ഇന്നാട്ടിലെ വലിയ നിലയമലയുള്ള ആൾക്കാരാ. എടാ, നീ ആ
നീ ആ ജെയിം വർജിനല്ലേ, ജയിലിൽ കിടന്ന കാളൻ? നീ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയോ? എന്താടാ ഇവിടൊക്കെ കറങ്ങിയടിച്ച് നടക്കുന്നേ? ഇനിയും മോട്ടിക്കാനുള്ള പരിപാടി വല്ല ആണോ? പെങ്ങളെ, റോസ്, ഞാൻ ജീൻ വാജീനാ. ഓ ജീന, നീ എപ്പം വന്നു? ഇതെന്തൊരു വൃത്തികെട്ട രൂപമാ റോസ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്നെ നാണം കെടുത്തരുത്, എനിക്ക് ഈ നാട്ടിലൊരു വലിയ നിലയും ഒക്കെ ഉണ്ട്. അത് നീയായി നശിപ്പിക്കരുത്, അത് ഞാൻ സമ്മതിക്കുകയുമില്ല. അവിടെ നിന്ന് വല്ലതും വാങ്ങിക്കഴിച്ച് സ്ഥലമിടുന്നതാ നല്ലത്. റോസ്, ഞാൻ കണ്ണീരൊന്നും എനിക്ക് കാണും. ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. സ്ഥലമിടുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞേക്കാം. എന്തു പറ്റി സഹോദര, എന്തിനാ നീ കരയുന്നത്? എനിക്കിത്തിരി വെള്ളം വേണം. വിശക്കുന്നു പിതാവേ, സഹിക്കാൻ പറ്റണില്ല. വരും മകനെ, നീ എന്റെ കൂടെ വാ, നമുക്ക് ആഹാരം കഴിക്കാം. സെബി കുമ്പളക്കാരൻ, ബെൻസൺ റെനി അഞ്ചൽ, സാജൻ വിയപുരം, രാജു കറ്റാനം, ഷീല കറ്റാനം, അനീഷ് അത്തിക്കയം, ടെക്നിക്കൽ സപ്പോർട്ട് പോൾ ചെറിയൻ, ഷൈജു ഡേവിഡ്, സ്പെഷ്യൽ താങ്ക്സ് തമ്പി വിരുദ്ധൻ, സജി മൈലപ്ര, ഷിബൂസ് കറിയ, ആശയം ആവിഷ്കാരം റോയി പരിമല. മത്തായി, മത്തായി ഇങ്ങു വന്നേ. നമുക്കിന്ന് ഒരു വിശിഷ്ട അതിഥിയുണ്ട്. നന്നേ വിശന്നിരിക്കുക, മതിയാവോളം ഭക്ഷണം കൊടുക്കുക. ആവശ്യമുള്ള അത്രയും കഴിച്ചുകൊള്ളണം കേട്ടോ. എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായി, താങ്കൾ കഴിച്ചുകൊള്ളൂ. രാവിലെ എന്നെ കണ്ടിട്ടേ പോകാവൂ കേട്ടോ. ഓ പിതാവേ, ഇതെന്ത് പറ്റി? താടിയും വളർത്തി, മുടിയും വളർത്തി, എന്തൊരു കോലം! എന്തു പറയാനാ, എല്ലാം വിധി, അല്ലാതെ എന്തു പറയാൻ. ഇതൊന്നും എടുത്തില്ലയോ? ഇതുകൂടെ കഴിക്കേ, കുറെ പട്ടിണി കിടന്നതല്ലേ.
ദേ ഇവിടെ കിടന്നു, കട്ടിലൊക്കെ വീച്ചിട്ടിരിക്കുക. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ വിളിക്കണം. ഇന്നത്തെ കാര്യം കഴിഞ്ഞു, ദൈവമേ നാളെ ഇനി എന്ത് ചെയ്യും? ജയിലിൽ കിടന്നത് കൊണ്ട് ആരൊരു പണി പോലും തരികയില്ല. കണ്ടില്ലേ സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്? കണ്ടില്ലേ, ഇതാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇതുപോലെ സമൂഹത്തിൽ തഴയപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും തടവിലാക്കപ്പെട്ടവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവൻ എൻ്റെ സഹോദരനാണെന്ന് ഉറക്കെ വിളിച്ച് പറയുവാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ത്യാഗത്തെക്കുറിച്ചും പറയാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. നമുക്ക് ചേർത്ത് പിടിക്കാം നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ സഹോദര സഭകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെൻ്റെ സഹോദരന്മാരാണെന്ന് ഉറക്കെ വിളിച്ച് പറയുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.